أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا إله إلا الله പറയാൻ കഴിയുമോ? അതാണ് വിഷയം. പല്ലുവേദന വയറുവേദന ഉണ്ടെങ്കിൽ നമുക്ക് മിണ്ടാൻ വയ്യ, പിന്നെ മരണത്തിൻ്റെ വേദനയിലോ? അതുകൊണ്ട് ചൊല്ലിപ്പഠിക്കണമെന്ന്, ഇൽമിൻ്റെ മജ്‌ലിസിലേക്ക് വരണം, സ്വലാത്തിൻ്റെ മജ്‌ലിസുകളിലേക്ക് വരണം. നമ്മുടെ മജ്‌ലിസ് നൂറ് നടക്കുമ്പോൾ ഹദാദ് റാതീബിൻ്റെ അദ്ഖാറുകളുടെ മജ്‌ലിസിലേക്ക്, ഖുർആനിൻ്റെ മജ്‌ലിസിലേക്ക്, ഇൽമിൻ്റെ വഅദിൻ്റെ സദസ്സുകളിലേക്ക് നിരന്തരമായി നാവിൽ ദിക്റുകൾ നമ്മൾ പരിചയപ്പെടുത്തിയാലേ നാവിന് മരണനേരത്ത് ചൊല്ലാൻ കഴിയുന്ന, അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആ വേദനയിൽ ഇത് മറന്നുപോകാതെ പണ്ഡിതരിൽ പ്രഗത്ഭനായ പണ്ഡിതനും മുഹദ്ദിസും ആലിമും അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത മഹാനുമാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുല്ലാഹി അലൈഹി. മഹാനവറുകൾ സഖറാത്തിൽ മൗത്തിൽ കിടക്കുമ്പോൾ ഒരു ആയത്തോതിയിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. ചരിത്രം രേഖപ്പെടുത്തി ആ ആയത്ത് സൂറത്തു സോഫാത്തിലെ 61-ാമത്തെ ആയത്ത്, ലിമിത്തിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ലിമിത്തിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇതുപോലെ അനുഗ്രഹങ്ങൾ ലഭിക്കാനാണ്, ഇതുപോലെ നല്ലൊരു അനുഭവം ഉണ്ടാവാനാണ് അധ്വാനിക്കേണ്ടവർ അധ്വാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സ്വർഗം കണ്ടുകൊണ്ടുള്ള യാത്രയാണത്. ആ യാത്രയ്ക്ക് വേണ്ടിയല്ലേ അധ്വാനിക്കേണ്ടത്? അത് കൈകളിലില്ല. നമ്മുടെ കൈകളിലത് കുറേ തോന്നിവാസങ്ങൾ, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കുറേ ഹറാമിൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്കുള്ള രേഖകൾ, നമ്മുടെ മനസ്സുകളിൽ ദുഷിച്ച ചിന്തകൾ, നമ്മുടെ വാക്കുകളിൽ മോശപ്പെട്ടത്, നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത്, നമ്മുടെ കാതും കണ്ണും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാത്തത്, പിശാചിലേക്ക് അടുപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് നാളേക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത്? എങ്ങനെയാണ് നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുന്നത്? ലിമിത്തിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. അതുകൊണ്ടാണ് പാപങ്ങൾ ചെയ്ത് നടക്കുന്ന ആളുകൾ, യുവാക്കളോട് ചെറുപ്പക്കാരോട് യൗവനം എന്ന സമയം അത് കഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ ശരീരം ചുളിഞ്ഞു തുടങ്ങും, സൗന്ദര്യമില്ലാതെയാകും, ഫെയ്ഡാവും, ആരോഗ്യം ദുർബലമാകും. പ്രായമുള്ള വയോവൃദ്ധരായ നമ്മുടെ സദസ്സിലുള്ള മഹാന്മാരായ കാരണവന്മാർ ഒരു കാലത്ത് നമ്മളിലേറെ ഊർജ്ജസ്വലതയോടുകൂടെ ഓടിച്ചാടി നടന്നവരാണ് എന്ന് ആ ഒരു വാർദ്ധക്യത്തിൻ്റെ ബഹുമാനം കണ്ട് നമ്മൾ ഓർത്തുപോകേണ്ടവരാണ്. അവിശ്വാസി മരിക്കുമ്പോൾ അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്ത ആളുകൾ മരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്ന ഒരു പറച്ചിലുണ്ട്, യാ ഹാദാ ഹാദാ യൗമുക യാ അദുവല്ലാഹ്. അള്ളാഹുവിനോട് ഇഷ്ടമില്ലാതെ മുത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദരവും ബഹുമാനവും ഇല്ലാതെ ജീവിതം തുലച്ചുകളഞ്ഞ അള്ളാഹുവിൻ്റെ ശത്രുവേ, ഇത് നിന്റെ ദിവസമാണ്. വഹാദാ അസ്വഉ യൗമിൻ ലക യൗമ ലിഖാഇല്ലാ, നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്ന ഈ നാള് ഏറ്റവും മോശമായ നിന്റെ ദിവസമാണെന്ന് അള്ളാഹുവിൻ്റെ മാലാഖമാർ സബാനിയത്തിൻ്റെ മലക്കുകൾ നമ്മുടെ കൈകൾ പിടിച്ചുകൊണ്ടുപോകുന്ന നേരം. ഇതെല്ലാം അദൃശ്യ ലോകത്തിൻ്റെ ജ്ഞാനങ്ങൾ, വഹയിൻ്റെ വെളിച്ചത്തിൽ നാവുകൊണ്ടൊരു നുണ പോലും പറയാത്ത, പറഞ്ഞത് മുഴുവനും സത്യമായി പുലർന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളാണ്. അവിടെ നിന്ന് പറഞ്ഞ ആയിരത്തിലേറെ ഹബീബിൻ്റെ പ്രവചനങ്ങളിൽ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ഏതാനും അലാമാത്തു സുഗറയും അലാമാത്തുൽ കുബ്രയും കഴിച്ചാൽ 1900-ൽ ഹബീബിൻ്റെ പ്രവചനങ്ങളും സത്യമായി പുലർന്ന ഹബീബാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമുക്ക് ഉത്ബോധനം ചെയ്യാൻ ഹബീബ് ലോകത്ത് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ, ആ ഹബീബിന് അള്ളാഹു പറഞ്ഞു ചയച്ചില്ലായിരുന്നെങ്കിൽ, ഹബീബിനെ കേൾക്കുവാനും അറിയുവാനും നമുക്ക് അവസരം ലഭിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ യാത്ര ദുർഘടമായി പോകുമായിരുന്നു. നമ്മളൊരു യാത്ര പോകുമ്പോൾ വഴിയിൽ റോഡ് പണി നടക്കുന്നുണ്ട്, ഡൈവേർഷനുണ്ട്, നിങ്ങൾ ബൈപ്പാസിന് പോയിക്കോ, അവിടെ ഓവുപാലം പണി നടക്കുകയാണ്, അവിടെ കുഴിയുണ്ട്, ഗട്ടറുണ്ട് എന്നൊരാൾ പറഞ്ഞു തന്നാലല്ലേ കരുതിയിരിക്കാൻ പറ്റൂ. അവിടെ ചെന്ന് കുണ്ടിൽ വീണിട്ട് പിന്നെ പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് പറയാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സൃഷ്ടാവിനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാതെ ഈ ലോകത്ത് നിന്ന് ഇനി രക്ഷയില്ല.
നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ്. അത് ഉറപ്പിച്ചേക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള യാത്രയാണ് മരണം. അത് അനിവാര്യമാണ്. മരണം പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, പക്ഷേ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊരു ചിന്ത നമ്മൾ ഈ നേരത്ത് സ്വയം ഒന്ന് പരിശോധിക്കണം.